नमस्कार तीव्रवाद विस्मयम लहरी मतम इंतराष्ट्रम मुद्रावाक्यमुयपिड़को यूत पेरूर् मंडल कमिटी नेतृत्व पदयात्रा गांधी स्क्वय सार्ता मतम जाति वाली तीव्रवाद इन नमें राज्यम अरे शक्त प्रतिरोध बहुमान षाफी पवनल संस्थान प्रसडेंट षाफी पवनल नेतृत्व केरलमोटे यात्रको अंत भाग मंडल कमिटी अब मंडल कमिटी अब नमें पेरूर इे जाथ जिला पदयात्रा നിയോജമണ്ഡലം തലത്തിൽ ഐക്യ സദസ്സുകൾ സംഘടിപ്പിക്കുകയും കേരളത്തിലെ 1014 മണ്ഡലങ്ങളിൽ പദയാത്ര നടത്തുകയും യൂത്ത് കോൺഗ്രസ് ചെയ്തു. ഇതെല്ലാം ഇന്ത്യയെ വർഗീയവൽക്കരിക്കുന്ന നരേന്ദ്ര മോദിയുടെ ഫാസിസ്റ്റ് ആർഎസ്എസ് അജണ്ടയ്ക്ക് എതിരെയുള്ള യുവാക്കളുടെ പോരാട്ടമാണ്. ഈ പോരാട്ടത്തെ തടയണയിടാൻ ആർക്കും സാധിക്കുകയില്ല. അനേകായിരം നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന ഇന്ത്യയെ ഒരു കുടക്കീഴിൽ ഒരു ഒറ്റ ജനത ഒരു ഒറ്റ രാജ്യം എന്ന കാഴ്ചപ്പാടിലൂടെ ഇന്ത്യയുടെ ജനങ്ങളെ മതേതരത്വവും സഹോദര്യവും നിലനിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റിയ നമ്മുടെ പൂർവികന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഓർമ്മപ്പെടുത്തലൂടെയാണ് ഈ പദയാത്രയിലൂടെ യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ചരിത്ര പുരുഷന്മാരായ മഹാനായ മഹാത്മാഗാന്ധിയുടെയും അതേപോലെ തന്നെ നവംബർ 14 ശിശുദിനമായി ഇന്ന് പണ്ഡിറ്റ്ജിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ആ പണ്ഡിറ്റ്ജിയുടെ ദീർഘവീക്ഷണവും മൗലാന അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള അംബേദ്കർ അടക്കമുള്ള ദീർഘവീക്ഷണമുള്ള മഹാരഥന്മാർ ഈ രാജ്യത്തിന് നൽകിയ സംഭാവന അത് വിവരണങ്ങൾക്ക് അതീതമാണ്. പക്ഷേ ആ ഇന്ത്യയുണ്ടല്ലോ ഇവിടെ നേരത്തെ പാസിംഗ് ഇങ്ങനെ സൂചിപ്പിക്കപ്പെട്ട മാതിരി ജാതിയുടെയും മതത്തിന്റെയും ഗോത്രത്തിന്റെയും വർണ്ണത്തിന്റെയും വ്യത്യാസമില്ലാതെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വ രാജ്യമായി രാജ്യം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമ്മളെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഏത് ഗോത്ര സഹോദരങ്ങളെ പോലെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരു കുടക്കീഴിൽ നമ്മളെ എല്ലാം ഒരുമിച്ച് ചേർത്തു നിർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് എന്ന രാജ്യത്ത് ഈ ലോകത്തിന് സമാനതകളില്ലാത്ത കേൾപ്പുള്ളവരാക്കി ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഇന്ന് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലത്തെയുള്ള പദയാത്രകൾ നടന്നു വരികയാണ്. പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ടും ഇത്ര ഗംഭീരമായി ഈ പദയാത്ര സംഘടിപ്പിച്ച പെരുമ്പാവൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാറിനും സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ ഈ സമയം ആദ്യമേ വിനിയോഗിക്കട്ടെ. ഇന്ത്യയിലെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് യൂത്ത് കോൺഗ്രസ് ആണ് അതിന്റെ പിന്തുണ നൽകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്നത്തെ ദിവസത്തിന്
നമ്മുടെ രാജ്യത്തെ ഈ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പ്രശോധമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, വരുമ്പോൾ.